Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah wa salatu wa salamu ala ashrafi rasulillah wa ala alihi wa sahbihi azma'in amma ba'd. A'udhu billahi min ash-shaytanir rajim. Bismillahir rahmanir rahim. Al-baladu at-tayyibu yakhruju nabatahu bi'idhni rabbih. Wal-ladhi khabutha la yakhruju illa nakida. ചെറിയ കുട്ടികൾ തന്നെ രക്ഷിതാക്കളെ കൊലപ്പെടുത്തുകയും മദ്യപിക്കുകയും കൊള്ള നടത്തുകയും ചെയ്യുന്ന ഈ കാലത്ത് നല്ല മക്കൾ ഭാവിയുടെ പൂക്കൾ എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനെനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെറും 15 വയസ്സ് പോലും കവിയാത്ത കുട്ടികൾ വരെ ഇന്ന് കൊലയും കൊള്ളയും മദ്യപാനവും ശീലമാക്കിയിരിക്കുന്നു എന്നത് നമ്മെ ഏറെ അമ്പരിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിനൊക്കെ കാരണം രക്ഷിതാക്കളാണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തന്നെ തന്റെ ഖുർആനിലൂടെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതഹു ബിഇദ്നി റബ്ബി. നല്ല ഉപ്പമാർ നല്ല ഉമ്മമാർ ആണെങ്കിൽ കുട്ടികളും സ്വാലിഹുകളായിരിക്കും. വല്ലദി ഖബുസ ഇനി അവർ മോശമാണെങ്കിൽ അവരുടെ മക്കളും മോശമായിരിക്കും. നല്ല ഭൂമിയാണെങ്കിൽ അവിടെ നല്ല കിളവിളക്കും. അങ്ങനെയായിരിക്കും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കാര്യവും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ നല്ലത് കൊണ്ട് ഉപദേശിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. ഇന്ന് നമ്മുടെ മക്കൾ എന്തെങ്കിലും കട്ടോ മറ്റോ കൊണ്ടുവന്നാൽ ഇന്നത്തെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് പോലും ചോദിക്കാൻ പേടിയാണ്. ഇങ്ങനത്തെ ഓരോ ചെറിയ സംഭവങ്ങളാണ് അവരെ വലിയ കൊള്ളക്കാരും കൊലപാതകികളും മദ്യപാനികളും ആക്കി മാറ്റുന്നത്. റിപ്പർ ചന്ദ്രന്റെ കഥ ഇത് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. കേരളത്തെ ആകെ നടുക്കിയ ഒരു കൊലപാതകനായിരുന്നു റിപ്പർ ചന്ദ്രൻ. ആണുങ്ങളില്ലാത്ത വീടുകളിൽ രാത്രികളിലായി കയറിക്കൊണ്ട് അവിടെയുള്ള സ്ത്രീകളെ തലക്കെടുത്തി കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. ഇവിടെയല്ല പോയിന്റ്. അങ്ങനെ അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് തന്റെ അവസാന ആഗ്രഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ആ തൂക്കിക്കൊല്ലാനിരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹം തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ നേരെ പോയത് അമ്മയുടെ കഴുത്തിലേക്കായിരുന്നു. അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ പോലീസുകാർ അദ്ദേഹത്തെ തടയുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷം പോലീസുകാർ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട് തന്നെ ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഈ തള്ളയാണ് എന്നെ ഇത്രയും വലിയ കൊള്ളക്കാരനാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ചെറുപ്പത്തിലെ നമ്മൾ നമ്മുടെ കുട്ടികളെ നല്ല മക്കളായി വളർത്തണം, എന്നാൽ അവർ ഭാവിയുടെ പൂക്കളായി മാറും. നമ്മൾ അവരെ ദീൻ പഠിപ്പിക്കണം, എന്നാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന്. എന്നാൽ അവർ നമുക്ക് വേണ്ടി നമ്മുടെ മരണശേഷവും ദുആ ചെയ്യും, സദഖ ചെയ്യും, അവർ നമുക്ക് വേണ്ടിയുള്ള നന്മകളൊക്കെ തന്നെ ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.